മണി എത്രയാടാ? ഓ, മണി 12 ആയി. അല്ലാ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു മോനെ. നിനക്ക് എന്ത് വരവാണ് വേണ്ടേ? നിസ്കാരമൊക്കെ വീട്ടിൽ വെച്ച് പോരെ, ബോട്ടിൽ വെച്ചും ചെയ്യണു. എടാ, എവിടെയായിരുന്നാലും കൃത്യസമയത്ത് നിസ്കരിക്കുന്നതാ ഒരു മുസൽമാന്റെ ധർമ്മം. ഓ, ഒരു ധർമ്മക്കാരൻ വന്നിരിക്കുന്നു. എടാ, നീ ഇത്രയും നല്ല പ്രാർത്ഥിച്ചിട്ട് എന്ത് ഫലമുണ്ടായി? നീ നിന്റെ ഭാര്യ ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ച് ഇത്രയും നാള് കഴിഞ്ഞു. നിന്റെ അള്ളാ എന്റെ കനിയത്തെ. എടാ, പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കടമയാണ്. തരുന്നതും തരാതിരിക്കുന്നതും അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഒരു പക്ഷേ എനിക്ക് വിധിച്ചിരിക്കുന്ന ഇതായിരിക്കും. ആ, നീ നിന്റെ വിധിയും കെട്ടിപ്പിടിച്ചും കഴിഞ്ഞോ. എടാ, മോനും മരുമോളും അച്ഛനെയും കാത്തു നിൽക്കണം തോന്നല്ലോ. അപ്പോഴേ സാരം എന്താ ഈ നേരത്ത് ജോലിക്ക് പോകുന്നത്? ഈ ഹാർബറിലെ കള്ളക്കടത്തുകാരുടെ ശല്യം പ്രമാണിച്ച് എന്നെ നൈറ്റ് ഡ്യൂട്ടിയിൽ ഇട്ടിരിക്കാം. ആ, അപ്പോഴേ മീൻ പിടിക്കാൻ പോകുന്നതോ കൊള്ളാം. ആ കൂട്ടത്തിൽ വല്ല കള്ളക്കടത്തിന്റെയും പരിപാടി ഉണ്ടെങ്കിൽ അച്ഛനാ ഇക്കാന്നൊന്നും ഞാൻ വിചാരിക്കല്ല, രണ്ടിനെയും പിടിച്ചാകത്താക്കും. എടാ ബാലു, നിന്റെ മോൻ നമ്മളെ വരട്ടുകയാണെന്ന് തോന്നുന്നു. അതവന്റെ തള്ളയുടെ സ്വഭാവം. ദിവസം 3 നേരം വരട്ടില്ലെങ്കിൽ ഉറക്കം വരില്ലായിരുന്നു. ഞാൻ വരട്ടെ. ശരി. ഞാൻ വരട്ടെ. അച്ഛ, ഞാൻ പോയി ചോറോടം വെക്കാം. ഉണ്ടിട്ട് പോ. ഏയ് വേണ്ടട, ആമിന അവിടെ കാത്തു നിൽക്കും. തയ്യറ 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 തയ്യ തയ്യറ 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 തയ്യ വളരുമി സൗഹൃദം, ഹൃദയമാകെ നിറയുമി സൗരഭം. വാനിൽ മുകിലലപ്പോ തിരപാടും അലകടപ്പോ. ആ
கிளியே அணையும் அமரும் என் மனசில் நினைக்கால் பணியும் பஞ்சரத்தில் வழுமி சௌஹம் ஹயமாக விரையுமி சௌரபம் ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ മറക്കുമല്ലോ. ശരി, നാ പിടിച്ചോ. നേരത്തെ വരില്ലേ? ഇന്ന് കോൺഫറൻസ് ഉള്ള ദിവസം വരാൻ അല്പം വൈകും. എന്നാൽ എത്ര മണിയോ? കസ്റ്റംസുകാരുടെ കാര്യമല്ലേ മോളെ, പറയാൻ പറ്റുമോ? കഞ്ചാവും ഹഷീഷും എന്ന് പത്രം നോക്കിയാൽ ഇത് തന്നെ. ഡിപ്പാർട്ട്മെന്റ് ഇതിൽ പരം ഒരു നാണക്കേട് ഉണ്ടാവാനില്ല. മിസ്റ്റർ മോഹൻ, നിങ്ങളുടെ റേഞ്ചിലാണ് ഇത് കൂടുതൽ നടക്കുന്നത്. ഐ എം സോറി സർ, ഞാൻ. നോ, ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ ഫ്രം യു. ഐ വാണ്ട് ആക്ഷൻ. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. ബാക്കിയുള്ള പെട്ടിയുടെ വേഗം കൊണ്ടുവാടാ. മൈക്കിൾ, നമ്മുടെ പെട്ടിയിലെല്ലാം നമ്മുടെ കോഡ് മാർക്കിട്ടേക്ക്, അല്ലെങ്കിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാവും. Take it. Come on. കശീഷും കഞ്ചാവും കള്ളക്കടത്താണ് മുഖ്യ ജോലി അല്ലേ? നിങ്ങളെ എനിക്ക് വളരെ നേരത്തെ സംശയമുണ്ടായിരുന്നു മിസ്റ്റർ വീരേന്ദ്രൻ. മിസ്റ്റർ മോഹൻ, നിങ്ങൾ സമർത്ഥനായ ഒരു ഓഫീസറാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ ഞാനൊരു കോംപ്രമൈസ് തയ്യാറാണ്. ജെയിംസ്, അതിങ്ങെടുക്കൂ. ഇത് നിങ്ങൾക്കുള്ളതാണ്. ആ പാക്കറ്റ് ഉള്ളതും നിങ്ങൾക്ക് എടുക്കാം. കള്ളക്കടത്ത് പിടിച്ചതിന് നിങ്ങൾക്ക് തെളിവുള്ള ആവശ്യമാണ്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെക്കുറിച്ച് ഒരു സംശയം ഉണ്ടാകുക. ഞാൻ ഒരു പാവമാണ്, എന്നെ വെറുതെ വിട്ട്. എന്നാൽ കഴിവുള്ള എല്ലാ സഹായങ്ങളും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടി ഞാൻ ചെയ്യാറുണ്ട്. മോഹന് അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ മോഹന്റെ കാര്യം ഗവനിച്ചോളാം. നീ എന്നെ അങ്ങനെയാണ് കരുതുന്നത്? കാറ്റ് കൊടുക്കലേടാ.
ഹരി ഭൂഷ് നിങ്ങൾക്ക് എന്ത് കൊള്ളാടാ. അവൻ രക്ഷപ്പെട്ടാൽ നമുക്ക് അപകടമാണ്. ഇനി ഉടനെ നമ്മുടെ ബോട്ടെടുത്ത് പോ. അവനെ കയർ വെച്ച് തട്ടിക്കളയും. നീ ജീപ്പ് എടുത്ത് നമ്മുടെ ബോട്ടിയിട്ട് കവർ ചെയ്യണം. അതോ അവൻ രക്ഷപ്പെട്ടു വന്നാൽ അവന്റെ കഥ കഴിച്ചാൽ ഇതെവിടുന്നാണാ ബാലു? ആ ഇതെന്റെ പോയിന്റാ. അവൻ പുതിയത് വാങ്ങിച്ചപ്പോ ഇതെനിക്ക് തന്നു. ഹായ്. കപ്പലിങ് അടുത്ത് കാണാമല്ലോ, കൈ എത്തിച്ചാൽ പിടിക്കാം. ആ അതാണ് ഇതിന്റെ ഒരു സൂത്രം. ഓ വല്ലാത്ത തലവേദന. ഒരു ചായ കുടിച്ചു വന്നിട്ട് ഇനി സൂത്രം നോക്കാം. നീ വരുന്നോ? നീ പോയിട്ട് വാ. ബോട്ടിൽ ആരെങ്കിലും വേണ്ടേ? ശരി, വേഗം വരണം. ആ thank you.
എന്റെ മോനെ പട്ടാപ്പോലെ പട്ടിയെ പോലെ തല്ലിച്ചതച്ച് കൊന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിയമപരമായി മാത്രമേ ഞങ്ങൾക്ക് നീങ്ങാൻ സാധിക്കൂ. നിയമപരമായി നീങ്ങിയിട്ട് നിങ്ങൾ എവിടെ എത്തി? എന്ത് കണ്ടുപിടിച്ചു? നിങ്ങൾ അന്വേഷിച്ചില്ല, കണ്ടുപിടിച്ചില്ല. അങ്ങനെയൊന്നും ഉണ്ടാവുകയല്ല. കാരണം ഞാൻ പാവമാണ്, ചത്തത് എന്റെ മോനാണ്, നിങ്ങളുടെ ആരുമല്ല. ബഹളം വയ്ക്കരുത്, ഇത് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനാണെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി, ഞാനിത് എന്റെ നാവുകൊണ്ട് പറയുന്നില്ല, പറയാൻ കൊള്ളില്ല. ഇന്ന് മുതൽ എന്റെ പോലീസ് ഞാനാണ്. ഞാൻ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിയമപരമായി മാത്രമേ ഞങ്ങൾക്ക് നീങ്ങാൻ സാധിക്കൂ. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിയമപരമായി മാത്രമേ ഞങ്ങൾക്ക് നീങ്ങാൻ സാധിക്കൂ. പിടിച്ചു കാണുമോ? ഏ, അതൊന്നുമില്ലെന്നേ, നീ കളിക്ക്. Thank you.
ഇപ്പോ കൊണ്ടുപോണ്ട മാസം തികയാതെ പ്രസവിച്ചുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോ അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പണം മുഴുവൻ തന്നെങ്കിലേ കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റൂ. എന്റെ കയ്യിൽ ഇപ്പൊ 94 രൂപയുള്ളൂ. ബാക്കി തുക എങ്ങനെ ഉണ്ടാക്കി പിന്നീട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. ഇപ്പൊ പോകാൻ അനുവദിക്കും. അതൊക്കെ ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി. ഡോക്ടർ സാർ ആശുപത്രി പണിഞ്ഞിട്ടിരിക്കുന്നതേ പുണ്യത്തിനല്ല, പണം ഉണ്ടാക്കാനാ. സൗജന്യ സേവനത്തിനേ ഇവിടെ സർക്കാർ ആശുപത്രി ഉണ്ട്. കാശ് മുഴുവൻ തരാതെ കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല. തൊട്ടുപോയത് മാറിയേക്ക്. എന്റെ കുഞ്ഞാണ് ഞാൻ കൊണ്ടുപോകും. കാശ് കിട്ടുമ്പോൾ കൊണ്ടു തരും. എന്റെ കുഞ്ഞാണ്, എന്റെ മോൻ, എന്റെ ചോര തൊട്ടാൽ നിങ്ങള് രാജശേഖര സാർ വിളിക്കുന്നു. ഏത് രാജശേഖര സാർ? അതോ എന്താ പ്രശ്നം? ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാൻ പണമില്ല അല്ലേ? 540 രൂപ കൊടുക്കാമുണ്ടെന്ന് അവർ പറയണേ. എന്റെ 94 രൂപ ഉണ്ടായിരുന്ന ഞാനിത് കൊടുത്തു. ബാക്കി തുക കൊടുത്താലേ കുഞ്ഞിനെ കൊണ്ടുവരക്കുള്ളെന്ന് പറഞ്ഞാൽ എനിക്ക് പോണം. ബാക്കി പിന്നെ കൊണ്ടുവെക്കാന്ന് പറഞ്ഞാൽ ഇവര് വിടണ്ടേ? സിസ്റ്റർ, കുട്ടിയെ ഇപ്പൊ ഇയാൾ കൊണ്ടുപോയിക്കോട്ടെ. അയാൾ തരാനുള്ള പണം എന്റെ അക്കൗണ്ടിൽ എഴുതിയാൽ മതി. ശരി സർ. സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതാരുടെ കുഞ്ഞാണ്? എന്റെ മോന്റെ. മോൻ? മോനും മരുമോളും മരിച്ചുപോയി. ഈ കുഞ്ഞിന് ഞാനല്ല, വേറെ ആരുമില്ല. എന്താ നിന്റെ പേര്? ബാലു. ജോലി? ഇപ്പോ ജോലിയൊന്നുമില്ല. ജോലിയൊന്നുമില്ലാതെ നീ എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തും? എനിക്കറിയില്ല. ആ, വല്ല അനാഥാലയത്തിന് ഏൽപ്പിക്കാമല്ലേ, അവർ വളർത്തിക്കൊള്ളൂ. ഇല്ല സർ, ഇവനെന്റെ മോന്റെ മോനാണ് സർ. ഇവനെ പഠിപ്പിച്ച് വലിയവനാക്കും. എന്റെ മോനെ ഞാൻ അനാഥാലയത്തിലേക്ക് അയക്കില്ല സർ. എന്ത് സഹിച്ചും ഞാനിവനെ വളർത്തും. ജോലിയൊന്നുമില്ല, വേറെ സഹായിക്കാൻ ആരുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടിയെ വളർത്തി വലുതാക്കുന്നത്? നിന്നെ ഞാനൊരു ജോലി ഏൽപ്പിച്ചാൽ നീ അത് ചെയ്യുമോ? ചെയ്യാം സർ. എന്ത് ജോലിയായാലും ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല സർ. ഇതിൽ 100,000 രൂപയുണ്ടെന്ന് നിനക്കറിയാം? 10,000 രൂപയുണ്ട്. ഈ കുഞ്ഞെന്റെ കയ്യിലില്ലായിരുന്നെങ്കിൽ നീ ഇതുമായി കടന്നു കളയുമായിരുന്നു അല്ലേ? എന്നങ്ങ് കരുതുന്നു? ഇല്ല, അത്രയും വിശ്വാസമില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഈ ജോലി ഏൽപ്പിക്കുമായിരുന്നില്ല. കൊള്ള, നീ സമർത്ഥനാണ്. ഒരല്പസമയത്തെ പരിചയം കൊണ്ട് നീ എന്നെ മനസ്സിലാക്കി. ഞാൻ നിന്നെ നിനക്കെന്തിനോടൊക്കെയോ പ്രതിഷേധമുണ്ട്, ആരോടൊക്കെയോ കടുത്ത പ്രതികാരവുമുണ്ട്. ശരിയല്ലേ? നിന്റെ ലക്ഷ്യം പൂർത്തിയാക്കണമെങ്കിൽ
നീ അസാമാന്യമായ കരുത്താർജിക്കും. പിന്നെ ശക്തിയും പ്രതാപവും. അതിനാദ്യം വേണ്ടത് പണമാണ്. അത് എളുപ്പത്തിൽ നേടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്റെ മാർഗം സ്മഗ്ലിംഗ്. ഈ സ്മഗ്ലിംഗ് എന്ന് പറയുന്നത് അത്ര തരന്താണ ബിസിനസ് ഒന്നുമല്ല. നീതി, നിയമം, ദൈവം, വിധി എന്നൊക്കെ പറയുന്ന ഭീരുക്കൾക്കുള്ളതാണ്. ഈ ജോലിക്ക് അശേഷം ചേരാത്തത്. നീ എന്തു പറയുന്നു? നീ തന്നെ നിന്റെ ജീവിതത്തിന്റെ വിധിയർത്ഥാവാൻ പോകുന്നു അതോ തലവിധിയും കാത്തിരിക്കുന്നു? ഞാൻ ബന്ധുക്കളില്ലാത്തവനാണ്. എന്റെ കാലശേഷം ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സമർത്ഥനായ ഒരാൾ ആവശ്യമുണ്ട്. എന്തോ എനിക്ക് നിന്നിൽ അമിതമായ വിശ്വാസം തോന്നുന്നു. നീ എന്നെ സഹായിക്കാൻ തയ്യാറാണോ? എടാ, ഞാനും ഇവളും ഒരു കുഞ്ഞിക്കാല് കാണാൻ കുറിച്ചിട്ട് വർഷമത്രേ. ഇനി ഏതായാലും അതിന് ഭാഗ്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. നീ എന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്ത. നിന്റെ കുഞ്ഞിനെ വളർത്താൻ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? ഈ കുഞ്ഞിനെ വളർത്താൻ അവസരം കിട്ടിയത് പടച്ചുണ്ടെന്ന അനുഗ്രഹമായിട്ടേ ഞാൻ കരുതും. നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ പൊന്നുപോലെ വളർത്തും. നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. വാടാമോനെ, ഇനി മുതൽ ഇവൻ എന്റെ മോന. ഇന്ന് ഞാൻ എന്റെ കൊച്ചുമോനെ കാണാൻ പോവാണ്. 20 വർഷങ്ങൾക്ക് ശേഷം. ഒരുപക്ഷേ അവൻ എന്നെ കണ്ടാൽ അറിയില്ലായിരിക്കും അല്ലേ? അവനിപ്പോ വളർന്ന് വലിയവനായി കണ്ടു.
നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അസൂയ പറയാന്ന് വിചാരിക്കരുത്, നിങ്ങൾ തൊടുന്നതെല്ലാം സ്വർണമാക്കുന്ന ആളാണെന്നാണ് ബിസിനസ് സർക്കിൾ എല്ലാവരും പറയുന്നത്. നിങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ ചെറിയൊരു ബിസിനസ്സുകാരനാണ്. എങ്കിലും നിങ്ങളുടെ ഷിപ്പിംഗ് കമ്പനിയിൽ എനിക്ക് അതിയായ താല്പര്യമുണ്ട്. എന്ത് വിലയായാലും അത് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മിസ്റ്റർ വീരേന്ദ്രനാഥ്, ഞാനിന്നൊരു നല്ല മൂഡിലാണ്. ബിസിനസ് സംസാരിച്ച് ഈ മൂഡ് നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ കൊച്ചുമോനെ കാണാൻ പോവാണ്. ഏറ്റവും ഇളയ മകനായിരിക്കും. അല്ല, എന്റെ മകന്റെ മകൻ. മകൻ? ഇവൻ എന്നെ വിട്ടുപിരിഞ്ഞിട്ട് 20 വർഷങ്ങൾക്ക് മുകളിലായി. ഐ എം സോറി. പക്ഷെ വീരേന്ദ്രനാഥ് എന്തോ വാങ്ങുന്ന കാര്യം പറഞ്ഞല്ലോ. ഷിപ്പിംഗ് കമ്പനി. ഷിപ്പിംഗ് കമ്പനി എന്റെ കൊച്ചുമോന്റെ പേരിലാണ്. അവന്റെ പേരിലുള്ളതൊന്നും ഞാൻ വിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. വെൽ, സീ യു. അമിന, ഇത് ആരാ വന്നിരിക്കുന്നത്? ദിവാൻ ബഹദൂറോ? ഒന്ന് ചുമ്മാ ഇരിക്കടാ. ബീൽക്കൊന്ന് മനസ്സിലായോ? ആ, നീ ഇങ്ങോട്ടിരിക്കെ. നിന്റെ പവറിന്റെ പറ്റിയ കസേരൊന്നും ഇവിടെയല്ല കേട്ടോ. ബോട്ടിൽ ഒരുമിച്ച് കിടന്ന് തുടങ്ങി എന്നോടാണോ പറയുന്നത്? ഞാൻ വെറുതെ ഒരു അടിയടിച്ചതല്ലേടാ. അവന് എന്താ നോക്കി നിൽക്കുന്ന? ചായ കൊണ്ടുവാ. എന്റെ മോനെവിടെ? രാവിലെ മോട്ടോർ സൈക്കിൾ എടുത്തോണ്ട് ഇവിടുന്ന് പോയതാ. മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അവന് ജീവന. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്റെ മോനെന്നെ കാണുമ്പോ ഒരുപക്ഷെ അവന് മനസ്സിലായില്ല എന്ന് വരും. അതാ മോൻ വന്നല്ലോ. മോന് മനസ്സിലായില്ലേ? മോന്റെ പപ്പയാണ്. ആനന്ദ് വളർന്നതെല്ലാം മുസ്ലിമായിട്ടാണ്. പേര് മാത്രമേ ഹിന്ദു ആയിട്ടുള്ളൂ. എന്നെ വളർത്തിയത് ബാപ്പയും ഉമ്മയും കൂടെ. ഞാൻ നിങ്ങളുടെ മോനാ. മോനെ, നിന്റെ ബാപ്പയും ഉമ്മയും എല്ലാം ഈ നിൽക്കുന്ന മനുഷ്യനാണ്. എന്നിട്ട് ഈ മനുഷ്യനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത്രയും വർഷം എന്റെ പപ്പ എന്ന് പറയുന്ന ഈ മനുഷ്യൻ എവിടെയായിരുന്നു പാപ്പ? എന്നെ സ്നേഹിക്കാനും പരിചരിക്കാനും എന്റെ ഉമ്മയും ബാപ്പയും മാത്രമേ ഉണ്ടായിരുന്നു. ചിലവിന് പണം മാത്രം അയച്ചു തന്ന പോരാ. എന്റെ ഉള്ളിലെ സ്നേഹം നീ കണ്ടിട്ടില്ല പുള്ളി. നിനക്ക് വേണ്ടിയാണ് പപ്പ ജീവിച്ചിരുന്നതല്ലേ. എന്നോ എപ്പോഴോ വരാനിരിക്കുന്ന ഏതോ ഒരു പപ്പയെക്കുറിച്ച് എന്റെ ബാപ്പ എപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ അച്ഛനാണത്രേ. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന ഒരു മകന്റെ വേദന ആർക്കും അറിയില്ല. എടാ, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാം. ഇത്രയും നാൾ എനിക്ക് ചെലവിന് തന്ന കോടീശ്വരനോട് ഈ മനുഷ്യന്റെ ഔദാര്യമില്ലായിരുന്നെങ്കിൽ ബാപ്പയും അമ്മയും എനിക്ക് ചോറ് തരില്ലായിരുന്നു. മോനെ, നീ മനുഷ്യന്റെ മുഖം നോക്കി ഇങ്ങനെയൊന്നും പറയരുത്. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് നിന്റെ പപ്പ. നിന്റെ പപ്പ നിന്നെ ഇതുവരെ കാണാതിരുന്നുവെങ്കിൽ അതിന് എന്തെങ്കിലും കാരണമുണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോ. എന്ത് കാരണം? ഒരു പ്രാവശ്യമെങ്കിലും സ്വന്തം രക്തത്തെ കാണാൻ സന്മനസ് കാണിക്കാത്ത ഈ മനുഷ്യൻ ഇപ്പോൾ എന്തിനെ കാണാൻ വന്നു? നിന്റെ പപ്പ നിന്നെ കാണാൻ പല പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. നിന്റെ ഓരോ വളർച്ചയും കണ്ടുകൊണ്ട് നീ കാണാതെ മറഞ്ഞിരുന്നത്
നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നീ ഒരു നല്ല ചെറുപ്പക്കാരനെ വളരാൻ വേണ്ടിയാണ്. നിനക്കറിയാമോ, നീ കുട്ടിയായിരുന്നപ്പോൾ. ഇല്ല, ഞാൻ പോവില്ല, എനിക്ക് വയ്യ. ഉമ്മ പറയുന്ന കേക്കുമോനെ, നല്ല കുട്ടിയല്ലേ. ഞാൻ പോവില്ല, എനിക്ക് പാകിൻമണി വേണം. എന്താ മോനെ സാധ്യം? അപ്പ എനിക്ക് പാക്കറ്റ് മണി വേണം. ഇന്നലെ തന്നതോ? അത് 200 രൂപയല്ലേ, ഇന്നലെ തന്നെ തീർന്നു. 200 രൂപയോ? ആ, നിന്റെ ചെലവെല്പ കൂടുന്നുണ്ട് കേട്ടോ, അത് ശരിയല്ല. താങ്ക് യു പപ്പ. ബാലു, ഈ കുഞ്ഞിനെ 5 കൊല്ലം ഞാനാ വളർത്തിയത്. അന്നൊന്നും മോന് ഒരു കാര്യത്തിലും ഇത്ര വാശിയും ദുശാക്ഷിയും ഇല്ലായിരുന്നു. എന്തു പറഞ്ഞാലും അനുസരിക്കും. ഇവിടെ വന്ന് 2 കൊല്ലം കൊണ്ട് അവൻ ഇത്രയ്ക്ക് മാറിയോ? കുട്ടികളോട് വാത്സല്യം കാണിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിന്റെ മനസ്സ് നിറയെ ആനന്ദാണെന്ന് എനിക്കറിയാം. എങ്കിലും അമിതമായ വാത്സല്യം അവനെ ചീത്താക്കുകയുള്ളൂ. അവൻ കൊച്ചു കുട്ടിയല്ലേ യൂസു. നീ ഇപ്പൊ വാരിക്കോരി കൊടുക്കുന്ന ഈ പണമുണ്ടല്ലോ, അതവനെ വഷളാക്കുകയുള്ളൂ. കുട്ടികളെ സ്നേഹിക്കുന്നത് പണം കൊടുത്തല്ല. നോക്കുന്നു. കുഞ്ഞിനെ കുടിക്കരുത്. നീ കുടിച്ചു അല്ലേ? നീ കുടിക്കുമല്ലേ? എന്റെ മകനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അവന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അവൻ നല്ലവനായി വളർന്നു വലുതാകണം. അതിനുവേണ്ടി എത്ര വർഷം വേണമെങ്കിലും ഞാൻ അവനെ കാണാതിരിക്കും.
വേലക്കാരനായി നീ വളർന്നാൽ നിന്റെ ജീവിതത്തിന്റെ താളം തെറ്റുമെന്ന് അന്നിവന് തോന്നി. ഞാനാണ് നിന്റെ പപ്പയോട് പറഞ്ഞ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നോക്കി. നീ പണക്കാരന്റെ മകനായിട്ടല്ല, വെറും സാധാരണക്കാരന്റെ മകനായി വളരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങൾ ചെയ്ത് തെറ്റാണെങ്കിൽ നീ ഞങ്ങളോട് ക്ഷമിക്കും. ബാപ്പ, മോനെ, ഞാൻ നിന്നെ വളർത്തിയത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ഈ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നോട് ക്ഷമിക്കൂ പാപ്പ. എനിക്ക് ഈ പാട്ടിൻ വെള്ളമൊന്നും ഇഷ്ടമല്ല. മോനെ, അങ്ങനെ പറയരുത്. നിന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയല്ലേ മോന്റെ പപ്പ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇനി എല്ലാ ബിസിനസ്സും മോനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ആനന്ദ്, ഗുരുങ്ങി വാ. ചെല്ലു മോനെ, ചെല്ലു മോനെ, ചെല്ലു. Meet my grandson, Anand. This is Mr. Verma. Hello. Hello. I'm Kadar. Hello. I am John Varghese. You are all the business partners, sir. Good evening, Mr. Dash. Good evening. Hello. Very nice meeting you. Well, it makes no difference. Anand. Meet my grandson. Hello. Anand. Hello. Mr. Virendra. Ah, Virendra. Hello. Looking very smart, my boy. Hello. Hello, everybody. How are you all? രാവിലെ ഞങ്ങൾ പോവുകയാണ്. എങ്ങോട്ടേക്ക്? വീട്ടിലേക്ക്. ഓ, അപ്പോ ഇത് പിന്നെ കാടായിരിക്കും. നിനക്ക് വേറെ ജോലിയില്ലേ? ഇവിടെ ഇപ്പോ ആരുമൊന്നും പോണ്ട. അതല്ല ബാലു, ഞാനില്ലെങ്കിൽ വർക്ക്ഷോപ്പിലെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും. എനിക്ക് പോയേ പറ്റൂ. നീ കാര്യമായിട്ട് പറയാണ്? അതെ. യൂസഫ്, 20 വർഷങ്ങൾക്ക് ശേഷം എന്റെ മകൻ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അറിവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാക്കി നിങ്ങൾ അവനെ എനിക്ക് തിരിച്ചു. അവൻ എന്റെ രക്തമാണെങ്കിലും നിങ്ങളാണ് അവന്റെ അച്ഛനും. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ ഞാൻ അവന് വേണ്ടി ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾ നൽകിയ സ്നേഹവും വാത്സല്യവും എനിക്ക് അവന് നൽകാൻ സാധിച്ചില്ല. എന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഇതെല്ലാം അവനെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായി കഴിയണമെന്ന്. അതുവരെയെങ്കിലും അവനോടൊപ്പം നിങ്ങളിവിടെ ഉണ്ടാകണം. ബാലു, ആനന്ദ് ഇപ്പോ നീ വിചാരിക്കുന്ന പോലെ കൊച്ചുകുട്ടിയൊന്നുമല്ല.
അവനവന്റെ പപ്പയോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. ആ പിന്നെ എന്നെ ആശ്രയിച്ചു കഴിയുന്ന മൂന്നാല് ജോലിക്കാർ എന്റെ വർക്ക്ഷോപ്പിലുണ്ട്. ഞാനില്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടിലാകും. ആ വർക്ക്ഷോപ്പ് അവർക്ക് വിട്ടുകൊടുക്ക്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ താമസിക്കും. അതൊന്നും വേണ്ട. ഞങ്ങൾ ഗ്രാമത്തിൽ ജീവിച്ച് ശീലിച്ചവരാണ്. നിന്റെ ഈ കൊട്ടാരത്തിലെ ജീവിതമായി ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അത് ശരി. നിനക്ക് എന്റെ കൂടെ കഴിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. നീ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിക്കോ. അതിനടുത്തൊരു ചെറിയ വീട് സംഘടിപ്പിക്കാം. ഞാനിതൊക്കെ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ആനന്ദിനു വേണ്ടിയാണ്. അവന് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഞാൻ ആമിനിയുമായി ഒന്ന് ആലോചിക്കട്ടെ. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തേ? നമ്മുടെ തീരുമാനം എന്താന്ന് വെച്ചാ നിങ്ങളുടെ ചങ്ങാതി അറിയിക്കണ്ടേ? നിന്റെ ആഗ്രഹം എന്താണ്? നമുക്ക് ഇങ്ങോട്ട് പോരാന്നേ, വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ മോനെ എപ്പോഴും കാണാമല്ലോ എന്ന് ഓർത്താ. അപ്പോ നിന്റെ ആഗ്രഹവും അതാണല്ലേ? നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല. പ്രസവിച്ചിട്ടില്ലെങ്കിലും നീയാണ് അവനെ വളർത്തി വലുതാക്കിയത്. ഒരമ്മയ്ക്കും മകന്റെ വേർപാട് താങ്ങാനാവില്ല. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഏയ് മാറാം, എത്ര കുറ്റിയും പറിച്ചു വരുന്നത്? എന്തോ റോട്ടിക്കാണ് അഭ്യാസം കഴിയുന്നു. മാറി വെച്ചാ വണ്ടി മാത്രം കയറും. ഏയ് കുമാരിമാരെ, ഒന്ന് സൈഡ് കാണണം. കുമാരിമാരോ? എടി ഈ പാർക്ക് കൊള്ളാമല്ലോ. സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന നട റോട്ടിലല്ല, പല കുടുസ് റോഡിലും വെച്ച് പഠിച്ചാ വീണാലും ആരും കാണുക. സാറിന് പോകാൻ എന്താ ഇത്ര തിടുക്കും? വരട്ടെ ചേച്ചി. നീ ഇതുവരെ എവിടെ പോയിരുന്നു? ഞാൻ സൈക്കിൾ ചവിട്ടി പഠിക്കായിരുന്നു മമ്മി. മോള് കിച്ചൺ നോക്കിക്കോ, മമ്മി മാർക്കറ്റിൽ പോയിട്ട് ഹാഫ് അൻ അവറിൽ വരാം. ഓക്കെ. ഇവിടെ വരുന്ന രാജദൂത് എന്ന കപ്പലിൽ 2 കോടി രൂപയുടെ ഡയമണ്ട്സുമായി ഡിസൂസ വരും. കസ്റ്റംസ് ഇപ്പോൾ വളരെ വിജിലന്റ് ആണ്, അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കണം. ബോംബെയിൽ നിന്ന് രാജദൂത് ഇവിടെ എത്തുന്നത് രാത്രി ഏതാണ്ട് 12 മണിക്കായിരിക്കും. അപ്പോൾ പോർട്ടിന്റെ വലതുഭാഗം കിടക്കുന്ന മധുബാല എന്ന കപ്പലിൽ നിന്നും നാം ചരക്കുകൾ കടത്തിക്കൊണ്ടുവരണം. കസ്റ്റംസുകാർ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. അവർ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നാം പിടികൊടുക്കണം. ആ കപ്പലിലാകെ 10 ലക്ഷം രൂപയുടെ ചരക്കുകളേ ഉള്ളൂ. ആ സമയം രാജദൂത് ഔട്ടറിൽ എത്തിയിട്ടുണ്ടാവും. നമ്മുടെ ആൾക്കാർ സ്പീഡ് ലോഞ്ചിൽ പോയി ഡിസൂസിയുടെ കയ്യിൽ നിന്നും ഡയമണ്ട്സ് വാങ്ങണം. അപ്പോ ആരെ അങ്ങോട്ട് അയക്കാൻ പോകുന്നത്? സ്റ്റീഫൻ അയക്കാം. ആ സ്റ്റീഫൻ, കസ്റ്റംസുകാരുടെ എല്ലാ നീക്കങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കും. യെസ് സർ. ഹലോ. താങ്ക് യു. അല്ല, എവിടെയോ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. അതെ, ഇന്ന് ചേംബർ മീറ്റിംഗ് ആണ്. ഓ ഐ സീ. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച്? യെസ്, ദേർ ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. മിസ്റ്റർ വർമ്മ, നിങ്ങൾ സമർത്ഥനായ ബിസിനസ്മാൻ ആണെന്ന് നിങ്ങളുമായി പരിചയപ്പെട്ട അന്ന് തന്നെ എനിക്ക് തോന്നി. ഐ അപ്രീഷിയേറ്റ് യു. താങ്ക് യു വെരി മച്ച്. ബിസിനസ് എപ്പോഴും ബുദ്ധിമാന്മാർ തമ്മിലേ ആകാവൂ. എന്റെ ബിസിനസ്സിൽ നിങ്ങൾ കൂടെ പാർട്ട്ണർഷിപ്പ് തന്നാക്കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? സോറി മിസ്റ്റർ വീരേന്ദ്രനാഥ്,
ഞാൻ മീസിയ ഗ്രൂപ്പിന്റെ ഒരു പാർട്ട്ണറാണ്. അതിൽ നിന്നും വിട്ടുപോരുന്ന പ്രശ്നമേ ഇല്ല. മിസ്റ്റർ വർമ്മ വർമ്മ, ഐ സിമ്പതൈസ് വിത്ത് യു. എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് ലാഭം ഉണ്ടാക്കാമില്ല. നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നതിനേക്കാൾ 30 ലക്ഷത്തിന് ബെനിഫിറ്റ് ഉണ്ടാക്കിത്തരാം. ആൻഡ് ദാറ്റ് ഈസ് വിദിൻ 1 മന്ത്. മിസ്റ്റർ വീരേന്ദ്രനാഥ്, മീസിയ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് മിസ്റ്റർ ദാസ്. സോ വാട്ട്? നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചെവിയിലെത്തിയാൽ ഈ ശിരസ് അതിരിക്കുന്ന സ്ഥാനത്തുണ്ടാവില്ല. ഹരി, സോറി. ഞാൻ മിസ്റ്റർ വർമ്മയുടെ മകനാണ്, രാജു. ഓ, ഡാഡി വലിയ പ്രിൻസിപ്പൾ ഉള്ള ആളാണ്. ഡാഡി അറിയാതെ എനിക്ക് ചില ബിസിനസ് ഒക്കെ ചെയ്താൽ കൊള്ളാവുന്നു. സാറിന്റെ ബിസിനസ് എന്നെ കൂടി ചേർത്താൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, ഞാൻ സാറിനൊരു സഹായമായിരിക്കും. അതിനുള്ള പ്രായമായിട്ടുണ്ട് എനിക്ക്. ഞാൻ ഡാഡിയുടെ കൂടെ ബിസിനസ് പഠിക്കാൻ മിസിയ ഗ്രൂപ്പിൽ ചേർന്നിരിക്കുക. മാത്രമല്ല ഞാൻ മിസിയ ഗ്രൂപ്പിലെ ഒരു മെമ്പർ കൂടിയാണ്. എന്താ പേര് പറഞ്ഞത്? സ്നേഹമുള്ള രാജു എന്ന് വിളിക്കും. ഫുൾ നെയിം രാജേഷ് വർമ്മ. രാജു, പിന്നെ ഇതാണ് അഡ്രസ്. ഈവനിംഗിൽ എന്നെ ഒന്ന് കാണണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്താ മോനെ? എന്താ മോനെ കയ്യില്? മീൻ പിടിക്കായിരുന്നു. അരപ്പ പാപ്പയുടെ വർക്ക്ഷോപ്പിലില്ലേ? അവിടെ കണ്ടില്ല. അയ്യോ, മീനൊക്കെ കരിഞ്ഞു പോയിരിക്കും. നിന്റെ ബാപ്പ എന്ന് വഴക്ക് പറഞ്ഞ തന്നെ. ഒരു വഴക്കും പറയില്ലമ്മ. പാപ്പയ്ക്ക് ഇപ്പൊ പഴയതുപോലെ ടേസ്റ്റ് ഒന്നും പിടിക്കില്ല. രാവിലെയും വൈകിട്ടും ഗ്രീസല്ലേ അടിച്ചു കയറ്റുന്നത്. എന്താണാ നീ പറഞ്ഞത്? അല്ല, പാപ്പയ്ക്ക് കൃഷി അറിയാൻ പറ്റില്ലെന്ന്. അല്ല, മീൻ കരഞ്ഞു പോയാൽ ബാപ്പ കഴിക്കില്ലെന്ന് പറയായിരുന്നു. നിർത്ത നിർത്ത്. നീ നിന്റെ ഉമ്മയും കൂടി ബാപ്പയെ മക്കാറാക്കാൻ നോക്കുകയാണോ? അവനാ ചോറ് വിളമ്പ്. വാ മോനെ, വിശക്കുന്നു. ബാപ്പ എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നേ? ബാപ്പ എന്താ വീട്ടിലേക്ക് വരാത്? നിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ കാണാറുള്ളത്. അപ്പൊ പപ്പയെ കണ്ടേ? അവിടെ വന്നാ അവനെ കാണാൻ പറ്റുമോ? അവനിപ്പോ വലിയ സുൽത്താനല്ലേ, ബിസിനസ്സുകാരൻ. രണ്ടുപേരും പോയി കൈ കഴിയിട്ട് വന്നേ. ചോറുണ്ണ. വാ മോനെ. എന്താ മോനെ, അനക്ക് ചോറ് വേണ്ടേ? ഞാനിപ്പൊ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. അല്ലെങ്കിലും പട്ടണത്തിൽ നിന്ന് വന്ന പിന്നെ അനക്ക് നമ്മുടെ ചോറും കറിയും പിടിക്കില്ലല്ലോ. ഒന്ന് ചുമ്മാ തിരിയന്റെ ഉമ്മ. ഉമ്മ വിളമ്പി തന്ന ചോറ് കഴിച്ചിട്ടില്ലേ ഞാൻ ഈ ഒട്ടകം പോലെ ആയത്. ഞാൻ ഇത് കഴിച്ചോളാം. ഇത് മതി രണ്ടു ദിവസത്തെ. നീ ഊണ് കഴിക്കുന്നില്ലേ മോനെ? ഞാൻ കഴിച്ചിട്ടാ പോന്നു. ഞാൻ പോട്ടെ. അമ്മ കൊറച്ച് കഴിഞ്ഞിട്ട് പോവാ മോനെ. വേണ്ടമ്മ, പോയിട്ട് കുറച്ച് ജോലിയുണ്ട്. ഞാൻ പോട്ടെ. ശരി. ഹലോ, എന്താ മാഷ ഒരു മൈൻഡിഫിക്കേഷൻ ഇല്ലാതെ ഇങ്ങനെ നോക്കാതെന്നേ? എന്ന് മനസ്സിലായില്ലേ? അന്നാ മോട്ടോർ ബൈക്ക് ആക്സിഡന്റ് ഇല്ലേ? ഇവിടെ അടുത്താണോ വീട്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോണം മാഡം. മനപൂർവ്വം ചെയ്താ നീ എന്തോ ചുമ്മാ ചിലക്കാതെ കൈ വല്ലം പറ്റാൻ നോക്കുവച്ചേ. എവിടെ നിന്ന് വന്നതാ ഈ അരക്കോഴി? ഈ പ്രദേശം ഏതൊന്നും നിശ്ചയമുണ്ടോ? ഇല്ല. അപകട വള്ളവ്. ആക്സിഡന്റ് ആണോ? അതെ. ഡാൻസാ പാട്ടിന് ആട്ടിയത് അളവുകളുടെ രണ്ടേ മുക്കാല്. ഒരൊന്ന റേഞ്ച് കുറവുണ്ടോ? സാരമില്ല.
മോട്ടോർസൈക്കിളല്ല പണമടേ. നടപടിക്രമങ്ങളെ ഉണ്ടോ? ഇവിടെ വെച്ച് ഏത് വാഹനം ഇടിച്ചാലും ഞങ്ങൾക്ക് കിട്ടാനുള്ള വിഷയം കിട്ടണം. എന്തായാലും മൊബൈൽ കോട്ടോ. അപ്പൊ തന്നെ മൊബൈൽ കോട്ട് തന്നെ. ബസ് ഇടിച്ചാ 3000, മോട്ടോർ സൈക്കിൾ ഇടിച്ചാൽ 1000. വളരെ കുറഞ്ഞ നിരക്ക. അതിപ്പോ ഇവിടെ ആർക്കും പരിക്കൊന്നും പറ്റിയില്ലല്ലോ. പരിക്കൊന്നും പറ്റിയില്ലേ? സൂക്ഷിച്ച് നോക്കോച്ചേ, വല്ല മുറിവോചോ കാണും. വേണ്ട, കൊച്ചിനല്ല കംപ്ലൈന്റ് ഉണ്ടോ? എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടണം. അതാണ് ഈ ഏറിയുള്ള നിയമം. ഈ മേട് ഉള്ളൻ കൈ ചൊറിയുന്നല്ലേ. ഇപ്പൊ കിട്ടും. അപ്പോ കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് പോയിക്കോളും അല്ലേ? ആർക്കാ ആദ്യം വേണ്ടത്? മാറിയില്ലടേ, ഞാൻ അവരുടെ നേതാവ്. എന്റെ തന്നാവ് അങ്ങോട്ട് കൊടുത്തേര്. വിശ്വാസവഞ്ചന ചെയ്യുന്നവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് നാം നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ അനുജനായതുകൊണ്ട് അതിന് മാറ്റം വരുത്താൻ പറ്റുമോ? ഒരു തവണ കൂടി ഒരു മാപ്പ് കൊടുക്കണം. എനിക്ക് ആകെ കൂടുതൽ അനുജനാണ്. ഇനി ഒരിക്കലും ഇനി ഉണ്ടാകില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ നേരത്തെ ഉള്ള തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. അവന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമേ ആയുള്ളൂ. അവന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ഇത്തവണ അവന് മാപ്പ് കൊടുക്കണം. പക്ഷെ ഖാദർ എന്ത് പറയുന്നു? ഈ മിസിയ ഗ്രൂപ്പിന്റെ ചെയർമാൻ നിങ്ങളാണ്. നിങ്ങളെടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾക്ക് സമ്മതമാണ്. ചെയർമാന്റെ ഏത് തീരുമാനത്തിനും എനിക്കെതിരില്ല. അത് ശരി. എന്നാൽ അവനോട് എന്നെ ഒന്ന് കാണാൻ പറയും. അതിനുശേഷം തീരുമാനിക്കാം. വരും. മിസിയ ഗ്രൂപ്പിന്റെ നിയപ്രകാരം സ്റ്റീഫനെ കൊല്ലേണ്ടതാണ്. പക്ഷേ അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കും. അതിന്റെ അർത്ഥം ചെയർമാൻ എന്തെങ്കിലും താല്പര്യം കാണും. മാത്രമല്ല ദാസങ്ങൾ പഴയമാതിരി അത്ര സ്ട്രിക്റ്റ് അല്ല. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ വാണ്ട്. അയാളുടെ വീര്യം മുഴുവൻ തണുക്കണം. ഓരോ വീക്ക്നെസ്സും നമ്മൾ മുതലെടുക്കണം. മിസിയ ഗ്രൂപ്പിന്റെ നിയമത്തിന് അയാൾ മാറ്റമൊന്നും വരത്തല്ല. പക്ഷെ ഇന്നലെ നടക്കേണ്ടത് ഇന്നാകുമെന്ന് മാത്രം. സാർ പറയുന്നത് അത് വഴിയെ മനസ്സിലാകും. രാജേഷ്, നീ വളരെ സൂക്ഷിക്കണം. ഞാനുമായി ബന്ധമുണ്ടെന്ന് ആരും അറിയാൻ പാടില്ല. നിന്നിലൂടെ വേണം എനിക്ക് ദാസിന്റെ കോട്ട പിടിച്ചെടുക്കാൻ. സ്റ്റീഫൻ എന്ത് പറ്റി? കാറ് ബ്രേക്ക് ഡൗണേ സാർ. എങ്ങോട്ടാ പോകേണ്ടത്? ദാസാറിന്റെ ഓഫീസിലേക്ക്. വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു. Thank you.
കൊല്ലുന്നത് ഞാനല്ല കൊല്ലിച്ചത് സ്റ്റീഫന്റെ കൊലപാതകത്തിന് പിന്നിൽ എന്തോ ചതിയുണ്ട് ആ ചതിക്ക് പിന്നിൽ നിങ്ങളുടെ കൈകൾ അല്ലെങ്കിൽ പിന്നെ ആരുടേതാണ് ഡോട്ട് ഓഫ് നോൺസെൻസ് ദാസിന് ഒരു വാക്കേ ഉള്ളൂ ദാസ് പറഞ്ഞാലേ ചെയ്തിരിക്കും ഡോണ്ട് ബി ഫൂൾസ് പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ പ്രതീക്ഷിച്ച പാർട്ടി വരുമെന്ന് തോന്നുന്നില്ല ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്കൊരുമിച്ച് തന്നെ മുറി കൂടാ അല്ല നമുക്ക് ഒരുമിച്ച് കൂടിയിട്ട് നാളെ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ചൂടാകാതെ നിനക്ക് എന്നെ പിടിച്ചില്ലായിരിക്കും അല്ലേ നീ വലിയ അടിക്കാരിക്കല്ലേ ഇത്ര ചെറുപ്പത്തിലെ നീ അങ്ങ് മിടിക്കുക എന്താ ഇവിടെ പ്രശ്നം വിടാശനെ ഇങ്ങനെ ചൂടാവരുത് അച്ഛനെ പ്രഷർ കൂടും പിന്നെ അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും നിസ്സാര കാര്യങ്ങൾക്ക് സ്ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ആളുകളിൽ പലർക്കും ഹാർട്ട് അറ്റാക്കും കുന്തവും കുറച്ചക്കുറവൊക്കെ ഉണ്ടാവുന്നത് ഡോക്ടർ തന്നെ ചികിത്സിക്കാനുള്ള ചില്ലറ മുറിവൈദ്യമൊക്കെ എന്തെങ്കിലുണ്ടെന്ന് വെച്ചോ പിന്നെ ഈ പെമ്പിള്ളേരെ കൈ കയറി പിടിക്കുന്നത് ഇങ്ങനെയല്ല വളരെ സോഫ്റ്റ് ആയിരിക്കണം ഞാൻ പറഞ്ഞുതരാം എന്തിനാ ആശാനെ നമ്മുടെ വള്ളക്കടിക്കുന്നത് ഞാനിതിന് ഒരുപാട് കഷ്ടപ്പെട്ട് വളച്ചെടുത്തത് ആശാൻ വേറെന്തെങ്കിലും ഓർമ്മ നോക്കുന്നേ എനിക്ക് പേടിയൊന്നു എന്തിനു ഹോട്ടലിൽ വരാൻ പറഞ്ഞത് നിന്നോട് കുറച്ച് ഞാൻ വാഴ ഒഴിച്ചിരിക്കാന്ന് വിചാരിച്ച ഇവനെ കടലിന് സമ്മതിക്കാന്ന് വെച്ചാ വേറെ ഞാൻ മാംഗോ ജ്യൂസ് അല്ല ഒന്ന് സ്നേഹിക്ക ശരി ഒരു മിനിറ്റ് ഞാൻ ഈ പെണ്ണൊന്ന് പറഞ്ഞേ ഒരു കാര്യം ജപ്പിക്കും പേടിക്കാനൊന്നുമില്ല ഇവന്മാരെ കടിയിലെ ഞാൻ തന്നെ അധികം വെച്ചല്ലേ ആ ഇനി സംസാരിച്ച സമയം വേണ്ട ആർക്കെന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഓരോരുത്തർക്കായിട്ട് തന്നേക്കാം അല്ല നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് വരുന്നോ അതോ ഗ്രൂപ്പ് ആയിട്ട് വരും എന്താ നീ ഹീറോ ആണെന്ന് നോക്കുവാണ് എന്റെ പൊന്നാച്ചാനെ ഈ പ്രായത്തിലേ ഇതൊക്കെ പറ്റുള്ളൂ Thank you.
പാർട്ടിയോട് പോയി പോയോ എടോ ഇവനൊക്കെ പറഞ്ഞ തല്ലാൻ നടക്കാൻ തനിക്ക് നാണമില്ലടോ പല മരുന്നോ മറ്റോ വാങ്ങിക്കാൻ ആശുപത്രി പോണെങ്കിൽ വണ്ടി അയക്കാം ആണോ ആനന്ദ് നീ ഇന്നലെ ഹോട്ടൽ അരോമയിൽ കയറി വഴക്കുണ്ടാക്കിയോ അത് ഒന്നും പറയണ്ട ആനന്ദ് ഇൻഡസ്ട്രീസ് ആനന്ദ് ഫിഷിംഗ് ആനന്ദ് ഷിപ്പിംഗ് ആനന്ദ് കൺസ്ട്രക്ഷൻസ് ആനന്ദ് എഞ്ചിനീയറിംഗ് ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ ഏക അവകാശിയാണ് നീ അങ്ങനെയുള്ള നീ രണ്ട് ഹോട്ടലുകളിൽ കയറി അലവല്ലാതെ പിള്ളേരോട് വഴക്കുണ്ടാക്കിയാൽ അതിന്റെ നാണക്കേട് നിനക്ക് മാത്രമല്ല ഈ പപ്പയ്ക്കും കൂടിയാണ് ഐ എം സോറി പപ്പ ആ മതി മേലാൽ ഇത് ആവർത്തിക്കരുത് വയ്ക്കും എന്റെ കുലാന വെട്ടരുത് വെട്ടിയാ വെട്ടിയ പിന്നെ ഞാൻ അത് ലൈനായിരുന്നടാ ലൈന എന്തോന്നില്ല മറ്റേ ലൈൻ ലവ് ആനന്ദ് അന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോ രൂപം മേടിക്കാമെന്ന് പാർട്ടിയാണ് അവിടെ നിൽക്കുന്നത് എന്താ മൊബൈൽ കോർട്ടുകാർക്ക് വല്ലതും വേണോ വേണ്ട എന്നാ പൊയ്ക്കോട്ടെ അവിടെ മുടിഞ്ഞ ഇരിപ്പ് കണ്ടില്ലേ തൊട്ടു തൊട്ടില്ല എന്ന വിധത്തില പക്ഷെ അണ്ണോ വണ്ടി വല്ല കട്ടറിൽ വീഴുകയാണെങ്കിൽ സാഗര സംഘമായിരിക്കും അല്ലേ സുഹിക്കട്ടെ അവരെയൊക്കെ സുഹിക്കാൻ വേണ്ടിയാ അവിടെ തമ്പുരാൻ ഭൂമിയിലോട്ട് അയച്ചിരിക്കുന്നത് അപ്പൊ നമ്മളോ തല്ലുകൊള്ളാനും ഓടാൻ നിങ്ങൾ വേറെ അണ്ണോ ഈടെയായിട്ടൊന്നും വീണ് കിട്ടുന്നില്ലല്ലോ അതെങ്ങനെ മോട്ടോർ സൈക്കിൾ ഒന്ന് മുട്ടിയ ബസ് ഒന്ന് മുട്ടിയ അവിടെ തുടങ്ങിയില്ലേ പ്രേമം ഈ പെൺകുച്ചുങ്ങളെ ഒന്ന് മുട്ടാൻ കാത്തിരിക്കില്ലയോ കയറി കൊടുത്താൻ നമുക്കൊന്ന് മുട്ടിയ ഓടാം ഇത്രയും കാലം മുട്ടിക്കത് പോരായിരിക്കും ഇല്ലയോ ഏതാടാ പെണ്ണ് പെണ്ണ് എടാ മോനെ നീ എന്നെ ഒന്നും മറയ്ക്കാൻ നോക്കണ്ട ഉമ്മക്ക് എല്ലാം അറിയാം എന്തറിയാം ഉമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ മനസ്സിൽ ഫീലിംഗ് ഉണ്ടാകരുത് കേട്ടോ അതെ അതെ നീ എപ്പോഴും തമ്മിൽ എന്താ ബന്ധം അത് ഉമ്മ ഉമ്മ കണ്ടത് കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണല്ലേ കതിര് പോലെ വെളുത്ത് മെലിഞ്ഞ് നീണ്ട കണ്ണുള്ള വിടർന്ന മതി മതി നീന്തി വരും അയ്യോ അത് ഉമ്മ അവളെ അറിയാത്തോണ്ടല്ലേ അവളെ ഒന്ന് പരിചയപ്പെടണം ഞാൻ പരിചയപ്പെടുത്തരാം നല്ല ഒന്നാം തരം കുട്ടിയാണ് അവൾ ഉമ്മ വെറുതെ ഇരിക്കുമ്പോ കൊച്ചു വർത്താനം പറയാനും കിന്നാരം പറയാനും ഒക്കെ എനിക്ക് ജോലിയുണ്ട് നീ ആ പെണ്ണും തമ്മിൽ എന്താ ബന്ധം അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി അത് ഉമ്മക്ക് ഇപ്പൊ പറഞ്ഞാ മനസ്സിലാവുകയില്ല എന്താണ് പറഞ്ഞത് ഉമ്മ ഇനി ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം അവൾ എനിക്ക് ഇഷ്ടമാണ് അവൾ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് ഉമ്മ എങ്ങനെയും ബാപ്പയോട് പറഞ്ഞ് അവൾ എനിക്ക് വിവാഹം കഴിച്ചാൽ അതിന് നിന്റെ പപ്പയോട് വിചാരിക്കണ്ടേ പപ്പയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ കേബിൾ അല്ലേ ഉമ്മയും ബാപ്പയും എവിടെയോ കിടന്നൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം ഇപ്പൊ പറഞ്ഞു നിന്റെ പപ്പ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലും കിടക്കുന്ന ഒരു പെണ്ണല്ല സ്വന്തക്കാർ ആരെങ്കിലും കല്യാണം കഴിക്കും ഉമ്മ ഉമ്മ എന്താ ഒന്നും അറിയാൻ പാടാത്തോ സംസാരിക്കുന്നത് ഏതായാലും നിന്റെ ബാപ്പ വരട്ടെ ഇത് കാഷ്യൂ എക്സ്പോർട്ടർ ചന്ദ്രശേഖരൻ മേനോന്റെ മകളാണ് മാലിനി 10 കോടി രൂപയുടെ സ്വത്തുണ്ടാവും കോടി കൊള്ളാം പക്ഷെ പെണ്ണ് പോരാ ഇത് നോക്ക് വയനാട്ടിലെ പ്ലാന്റർ കൈമളുടെ മകളാണ് എത്ര സ്വത്തുള്ള നായക്കന്നെ അറിയില്ല വയനാട്ടിലല്ലേ വളർന്നത് ഒരു വാലിന്റെ കുറവേ ഉള്ളൂ ഇത് നോക്ക് വലിയ പണമൊന്നുമില്ല പക്ഷെ പഠിപ്പുണ്ട് ഡോക്ടറാണ് ഇത് കൊള്ളാം നല്ല മൊഞ്ചുള്ള പെണ്ണ് അടക്കും ഒതുക്കും ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നത് പിന്നെ നമ്മള് വയസ്സായിരിക്കല്ലേ പെട്ടെന്ന് വല്ല അസുഖം വന്ന് മയ്യത്താകാൻ കിടക്കുമ്പോ ഒന്ന് ചികിത്സിക്കാൻ ഒരു ഡോക്ടറിനോടുള്ളൂ നല്ലതല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടു അല്ലേ
പക്ഷേ സാമ്പത്തികമായി ഓഹോ അപ്പോൾ നിനക്ക് സ്ത്രീധനം വേണമായിരിക്കും അതല്ല അവന്റെ നിലയ്ക്ക് വിളിച്ച് വിട്ട ബന്ധമുണ്ടേ മണ്ണാങ്കട്ട എടാ പടച്ചുകൊണ്ട് കുതിർത്തുകൊണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാവരെയും വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കാശ് നിന്റെ ഈ പാക്കറ്റിലുണ്ട് പിന്നെ എന്തിനാണ് നിനക്ക് നാട്ടുകാരുടെ കാശ് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് തന്നെ ഉടനെ നടത്തിക്കളയാം എന്താ നിനക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പോരല്ലോ ആമിനിക്ക് കൂടി ഇഷ്ടപ്പെടണ്ടേ നീ കൊണ്ടുപോയി ഫോട്ടോ ആമിനെ കാണിക്കും എടാ മണ്ട നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമില്ലല്ലോ പെണ്ണക്കെട്ടിന് ചെറുക്കനും കൂടി ഇഷ്ടപ്പെടണ്ടേ ആ ദാ വരുന്നല്ലോ പുതിയ ആപ്പിള മോനെ നീ ഒന്ന് നോക്ക് ആനന്ദ് നല്ലൊരു മാരേജ് പ്രപ്പോസൽ വന്നിട്ടുണ്ട് നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ നമുക്കുള്ളിനെ വിവാഹം നടത്താം എന്താ നിനക്ക് പെണ്ണെ പിടിച്ചില്ലേ നീ എന്താണ് മിണ്ടാതെ പോകുന്നത് നിനക്ക് പെണ്ണിനെ ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം ഞാൻ വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് പണവും പ്രതാപവും ഒന്നും ഇല്ലാത്തൊരു പാവം കുട്ടിയാണ് ഏതാണ് ആ പെൺകുട്ടി ഡേസി ഡേസിയും ഡേസി ഒരു ആംഗ്ലോയിന്റെ പെൺകുട്ടിയാണ് ആനന്ദ് പപ്പയും ബാപ്പയും കൂടി വിവാഹം നടത്തിയിരുന്നാണ് എന്റെ വിശ്വാസം നിൽക്ക് അവൾ എവിടെയാണ് താമസിക്കുന്നത് ബാപ്പയുടെ വർക്ക്ഷോപ്പിനടുത്താണ് യൂസഫിന്റെ വർക്ക്ഷോപ്പിനടുത്താണ് ആ ചട്ടക്കാരി പെണ്ണിന്റെ വീട് നീ അവിടെ പോയി എല്ലാ വിവരങ്ങളും അന്വേഷിച്ചിട്ട് വരണം എന്റെ മോള് ഒരു ചീത്തക്കുട്ടിയല്ല മുതലാളി അങ്ങനെയല്ല ഞാൻ അവളെ വളർത്തിയത് ഈ ബന്ധം എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അവളോട് പറയാം പറഞ്ഞാൽ മാത്രം പോരാ അനുസരിപ്പിക്കണം പറയാന്നല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എനിക്കതൊന്നും അറിയണ്ട എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടണം ഈ ബന്ധം എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം എത്ര ഗുണം വേണമെങ്കിലും വിൻസെന്റ് ഇതാ പണം എല്ലാവർക്കും ആവശ്യമാണ് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ എപ്പോ വേണേലും ചോദിക്കാം ലോകത്തുള്ളതെല്ലാം പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല മോനാണ് നിങ്ങളുടെ മകനെ എന്റെ മകൾ സ്നേഹിച്ചെങ്കിൽ അത് പണത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല ഒക്കെ ഒതുങ്ങുന്നതിനെ കൊത്താവുന്ന മകളോട് പറഞ്ഞേക്കും ഇല്ലെങ്കിൽ എന്റെ മോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ മോളുടെ ഡാഡി ഇരുമ്പഴികൾക്കുള്ളിൽ കിടക്കുന്നത് നിർത്തോ നിങ്ങളുടെ കണ്ണുനീര് കാണാനല്ല ഞാൻ വിളിപ്പിച്ചത് വാങ്ങിക്കാൻ പണം കൊണ്ട് എന്ത് നേടാമെന്ന് മുതലാളി കരുതണ്ട മേലിൽ അവന്റെ മകനെ കണ്ടുപോയാൽ മകളോട് പറഞ്ഞേക്ക്
എന്നെ കൊണ്ടത് ചെയ്യിക്കരുതെന്ന്. ആ ചട്ടക്കാരി പെണ്ണെ കെട്ടാൻ ബാലു സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആനന്ദ് വലിയ ഭാഷയിലാണ്. ഈ വിവാഹം നടത്തിക്കൊടുത്തില്ലെങ്കിൽ അവർ രജിസ്റ്റർ വിവാഹം ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അതാണ് ആ പെണ്ണ്. അവളെ വിളിച്ച് നമുക്കൊന്ന് വിരട്ടി നോക്കാം, അവളുടെ മനസ്സിലിട്ട് പറയാമല്ലോ. ഏയ് വെണ്ണേ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? നിന്നോടൊരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. നിന്റെ പേരെന്താണ്? ഡെയ്സി. വീട് എവിടെയാണ്? ഇവിടെ അടുത്താണ്. വയസ്സെത്രയായി? എന്താ, ഒരു പോലീസ് സ്റ്റേഷനാണോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്? പോലീസ് സ്റ്റേഷനോ റെയിൽവേ സ്റ്റേഷനോ എന്താണെന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ കരുതിക്കോ, പക്ഷെ ചോദിച്ചതിന് മറുപടി പറഞ്ഞാ മതി. അപ്പോഴേ, നീ ഒരു ചെറുപ്പക്കാരനുമായി എപ്പോഴും മോട്ടോർ സൈക്കിളിന്റെ പുറകിലിരുന്ന് നാട് ചുറ്റുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ആരെ ചോദിക്കാൻ? എനിക്ക് ഇഷ്ടമുള്ള ഇടത്തല്ല ഞാൻ കറങ്ങും. ഒരാള് വന്നിരിക്കുന്നു ചോദിക്കാൻ. ഞാൻ ആരാണെന്നോ? അയ്യോ, എടി വെണ്ണേ, തന്റെ തലയിട്ട് തന്നെ അണ്ടി ചെല്ലു പഠിച്ചോടി. അല്ല, നിന്റെ ഉദ്ദേശം എന്താ? എല്ലാവരുടെയും ഉദ്ദേശം തന്നെ. നീ മാത്രം ഉദ്ദേശിച്ചാ പോരെ, ഈ കാര്യത്തിൽ അത് മതി. ഇനി നീ ചോദിക്ക. എന്റെ തൊണ്ടയിൽ വെള്ളം വച്ചി. ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം, അവനൊരു കോടീശ്വരന്റെ മോനാണെന്ന കാര്യം. പിന്നെ അവന്റെ സ്വഭാവത്തിന് നല്ലതല്ല. നന്നായിട്ട് കുടിക്കും, ചീട്ട് കളിക്കും, സിഗരറ്റ് വലിക്കും, പിന്നെ പിന്നെ അല്പം അൽക്കുത്തിടപാടും ഉണ്ടെന്നാ കേൾക്കുന്നത്. അതിനെന്താ, ആളുകളായി കുറച്ചെല്ലാം വേണം. ഇവിടെ ആള് കൊള്ളാമല്ലോ. ഞാൻ അത്ര മണ്ടിപ്പെണ്ണൊന്നല്ല. കണ്ട പോലന്മാരുടെ പിറകെ നടക്കാൻ എനിക്കറിയാം. ആനന്ദ് വിവാഹം കഴിക്കുകയാണെങ്കിൽ അതെന്നെ മാത്രമായിരിക്കും, അതെനിക്കുറപ്പാണ്. അവൻ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിലോ? കഴിച്ചോട്ടെ, പക്ഷെ എനിക്ക് ഈ ജീവിതത്തിൽ വേറൊരാളെ ഓർമ്മിക്കാൻ പോലും കഴിയില്ല. ഉമ്മാ, ഡേസി എന്താ പണി പോയത്? മോനെ, ഞങ്ങൾ അവളെ ഉപദേശിക്കുകയായിരുന്നു. അത് ശരി. പാപ്പ എങ്ങനെയും പപ്പയോട് പറഞ്ഞ് പാപ്പ ഈ കല്യാണം നടത്തിത്തരണം. മോനെ, നിന്റെ പപ്പ. പാപ്പ പറഞ്ഞ പപ്പ കേൾക്കുമെന്ന് എനിക്കറിയാമല്ലോ. ഉമ്മ നോക്കി വെക്കാ, പാപ്പയോടൊന്ന് പറയണം. ശരി, ഏതായാലും ഞാൻ ബാലുവിനോടൊന്ന് പറഞ്ഞു നോക്കാം. നല്ല പാപ്പ. ഉള്ളിലോട്ട് വാ ഉമ്മ, ഞാൻ അവളെ പോയി ഒന്ന് പാച്ചപ്പ് ചെയ്തിട്ട് വരാം. എന്താ? അല്ല, ഞാൻ അവളെ പോയി സമാധാനിപ്പിച്ചിട്ട് വരാം. ശരി ശരി. താങ്ക് യു. ഡേസി, നീ എന്തിനാ പിണങ്ങി പോന്നു? അവര് നിന്നെ ചുമ്മാ ഉപദേശിച്ചതല്ലേ. നീ എന്താ പോസ് കാണിക്കേ? തിക്കരയാടെ, ചില ബാക്കികളും കഷ്ടപ്പെട്ട് കല്യാണക്കാരൊക്കെ ഉറപ്പിച്ചു. അവിടെ ഒരു പോസ് കണ്ടില്ല? കേറി വേണ്ടില്ല. കെട്ടിപ്പിടിക്കേ, കെട്ടിപ്പിടിക്കാൻ. നീ ഇത് പറയുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. മക്കളുടെ വിവാഹ കാര്യം അവർ തീരുമാനിച്ചാ മതിയോ? ആനന്ദ് ചെയ്ത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അവൻ ആ പെണ്ണെ ഇഷ്ടപ്പെട്ടു പോയി. അവളെയല്ലാതെ മറ്റൊരു പെണ്ണ് വിവാഹം കഴിക്കില്ലെന്നാണ് അവൻ പറയുന്നത്. ആ സ്ഥിതിക്ക് അത് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. നിന്റെ മകനാണെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നില്ല. എന്താടാ നീ പറഞ്ഞത്? അവൻ എന്റെ മോനല്ലെന്നോ? എന്റെ ആമൻ അവനെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. എന്റെയും മാമനുടെയും നെഞ്ചിൽ കിടന്നാലാണ് അവൻ വളർന്നത്. നിനക്കെന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ നാവ് പൊങ്ങിയല്ലോ. യൂസുഫ്, ഞാൻ അതല്ല പറഞ്ഞത്. നമ്മുടെ മക്കളുടെ വിവാഹ കാര്യത്തിൽ നമ്മുടെ നിലയും നിലയും കൂടി നോക്കണ്ടേ? ആനന്ദിന്റെ പൊസിഷനെ പറ്റി പെണ്ണാണോ അവൾ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് മിണ്ടാൻ? ഞാൻ പാവപ്പെട്ട ഒരു മുസൽമാൻ. നിന്റെ വിലയ്ക്കും നിലയ്ക്കും ചേർന്ന തരത്തിൽ സംസാരിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ആ നിലയ്ക്ക് യൂസുഫ്, ആനന്ദ് എന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു കന്യാണ്. അവൻ വലിയവനായി നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതും ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത്. അവൻ ഇവിടെയോ കിടന്ന ഒരു ദരിദ്രവാസി പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്താ പ്രയോജനം? മഴയും വെയിലും പകവയ്ക്കാതെ കാറ്റും കോളും നിറഞ്ഞ നടുക്കടലിൽ മീൻ പിടിക്കാൻ പോയ ആ പഴയ കാലമൊക്കെ
മറന്നാണ് നീ സംസാരിക്കുന്നത്. ഞാനൊന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് ആ ചട്ടക്കാരി പെണ്ണിനെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് നീ പറയുന്നത്. ഓഹോ, നിനക്കിപ്പോ ജാതിയും പ്രശ്നമാണ് അല്ലേടാ? ഹിന്ദുവായ നീയും മുസൽമാനായ ഞാനും ഒരു ഹൃദയവും ഒരു ശരീരവുമായിട്ടാണ് ജീവിച്ചത്. 20 വർഷം ഹിന്ദുവായ നിന്റെ മകൻ മുസൽമാനായിട്ടാണ് എന്റെ വീട്ടിൽ വളർന്നത്. അന്നെല്ലാം നിനക്ക് സ്നേഹമായിരുന്നു വലുത്. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടക്കില്ല, നടക്കാൻ പാടില്ല. അതിനുവേണ്ടി നീ എന്നെ നിർബന്ധിക്കരുത്. എന്റെ പ്രയത്നവും കഴിവും കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. മനുഷ്യൻ വളരുമ്പോ ആ വളർച്ചയ്ക്കൊത്ത് ജീവിക്കാൻ അവൻ പഠിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. എന്റെ മകൻ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പഴയ ചങ്ങാതി ബാലുവാണെന്ന് കരുതിയാണ് ഞാൻ വളർത്തി എന്റെ മോന്റെ വിവാഹക്കാര്യം പറയാൻ ഞാൻ ഇവിടെ വന്നത്. അല്ലാതെ നിന്റെ പണത്തിന്റെ കൊഴുപ്പ് കണ്ടിട്ടൊന്നുമല്ല. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി, സ്വാർത്ഥനായ ഒരു കോടീശ്വരന്റെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നിന്റെ ഉപദേശം പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട. ആനന്ദ് ആരെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ നിശ്ചയിക്കും. ആ നിശ്ചയത്തിന് മാറ്റവും ഉണ്ടാവില്ല. ബാലു, ബാലു, ഞാനൊരു പാവപ്പെട്ടവനാണെങ്കിലും നേരും ചൊവ്വുമുള്ള മുസൽമാനാണ്. എന്റെ കാവിൽ നന്ദികേടിന്റെ കറയുണ്ടാവില്ല. ഇനി ഞാൻ ഈ പഠിക്കകത്ത് കയറൂല. നീ ഇപ്പൊ വലിയ മുതലാളിയല്ലേ? മുതലാളി യൂസഫ്. ഇതൊരു നല്ല സന്ദർഭമാണ്. ഇനിയിപ്പോ ആ ചട്ടക്കാരി പെണ്ണിനെയും അവളുടെ അമ്മയും തട്ടിക്കൊണ്ടുപോയാൽ കുറ്റം ദാസിന്റെ അല്ലയിലിടാം. അതോടെ മുത്തശ്ശനും കൊച്ചുമോനും തമ്മിൽ തെറ്റും. എനിക്ക് ചില പഴയ കടങ്ങൾ അവളോട് വീട്ടാണ്, അതുകൊണ്ട് അവളെ എനിക്ക് വിട്ടാൽ. ഓ ഐ സീ. നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്ന? എന്താ? ആനന്ദിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്ത് തീരുമാനിച്ചു? അത് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ, അവന്റെ പപ്പയും കൂടി തീരുമാനിക്കണ്ടേ? നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞ നിങ്ങളുടെ ചങ്ങാതി കേൾക്കാതിരിക്കില്ല. ഏതായാലും നമുക്ക് ആ പെണ്ണിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഞാനില്ല. അവളുടെ അമ്മയച്ചനെയും കണ്ടിട്ട് വിവരങ്ങളൊക്കെ അറിയുകയും ചെയ്യാമല്ലോ. ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ നീ പോയിട്ട് വാ. ഞാൻ പോയിട്ട് വരാം. ഡേസി, ഡേസി, ഉമ്മ ഇവിടെ. ഞാൻ മോളുടെ അമ്മ കാണാൻ വന്നതാ. അമ്മ എവിടെ? മമ്മി കടയിൽ പോയതാ. ഇപ്പൊ വരും. ആ ഉമ്മ ഇരിക്കും. ഈ താത്തയും ഡേസിയും കുറെ റൗഡികൾ ഒരു വാനി വന്ന് പിടിച്ചോണ്ട് പോയി. Thank you.
എനിക്കൊന്നും അറിയില്ല യൂസഫ്. നീ ആ പഴയ ബാലുവല്ല. നിന്റെ മകനെ ആ ചട്ടക്കാരിൽ പെണ്ണിൽ നിന്ന് രക്ഷിക്കാനായി നീ ഒരുക്കിയ കെണിയിൽ വീണത് എന്റെ അമ്മയായിരുന്നടാ. നീ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്റെ അമ്മന് മരിക്കില്ലായിരുന്നു. യൂസഫ്, ഇതൊന്നും എനിക്കറിയില്ലടാ. എന്നെയും നിന്നെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്ത ചതിയാണിത്. നീ എന്താണ് ഉണ്ടാക്കിയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? യൂസഫ്, നീ എന്നെ വിശ്വസിക്കും. ഞാൻ നിന്റെ പഴയ സ്നേഹിതനാണ്. ബാലു, ആമിനിയുടെ വേർപാട് നിനക്ക് താങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ മരിച്ചത് നിന്റെ ഭാര്യ മാത്രമല്ല, എന്റെ സഹോദരി കൂടിയാണ്. ആമിനിയുടെ മരണത്തിന് പിന്നിൽ ആരായാലും ഞാൻ അവരെ കണ്ടുപിടിക്കും. ഇല്ല, അന്ന് നിന്നെയും എന്റെ ഉമ്മയും കൂടെ പിടിച്ചുകൊണ്ടുവരെ ആരെങ്കിലും നിനക്ക് കണ്ടാലറിയാം. ഒരാളറിയാം. ആരെ? അന്ന് ഹോട്ടലിൽ വെച്ച് എന്റെ കൈക്കേറി പിടിച്ചില്ലേ, അവനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. Yeah.
Yeah.
രാജുവും ആനന്ദും എനിക്ക് ഒരുപോലെയായിരുന്നു. മിസിയ ഗ്രൂപ്പിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ നാം അറിയാതെ എന്തൊക്കെ നടക്കുന്നുണ്ട്. രാജുവിന്റെ കൊലപാതകം ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഹലോ ദാസ്, ഗുഡ് ഈവനിങ് മിസ്റ്റർ ദാസ്. നിങ്ങളുടെ ഗ്രാൻഡ് സൺ നിങ്ങളുടെ പാർട്ണർ വർമ്മയുടെ മകനെ മർഡർ ചെയ്ത കേട്ടല്ലോ. അവനങ്ങനെ ചെയ്യില്ല. എന്റെ കൈവശം അതിന്റെ ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഉണ്ട്. മിസ്റ്റർ ദാസ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടല്ലേ. ആനന്ദ് രാജേഷിന്റെ ക്രൂരമായി കൊന്നതിന്റെ ഫോട്ടോഗ്രാഫ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കൊടുത്തേച്ചു. മേ കമിൻ സർ? Yes, come in. 1 minute, please. ഞാൻ കൊടുത്തുവച്ച ഡോക്യുമെന്റിൽ ഒരു ചെറിയ ഒപ്പ് മാത്രം ഇട്ടാൽ മതി. ആനന്ദ് ഷിപ്പിംഗ് കമ്പനി ഞാൻ നിങ്ങളുടെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചെറിയ രേഖ, അത് ഒപ്പിട്ട് തന്നാൽ ആ നെഗറ്റീവ് അപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചേൽപ്പിക്കാം. ഓക്കെ. പക്ഷെ വീരേന്ദ്രനാഥ്, സ്വന്തം രക്തത്തെ കൊലക്കുറ്റം നിരസിക്കാൻ മുത്തച്ഛന് ഒരു ചുമതലയുമില്ലേ? നിങ്ങൾ പുച്ഛമാണ് വിശ്വ വീരേന്ദ്രനാഥ്. ഞാൻ ഇപ്പൊ തന്നെ അവിടെ വന്ന് ആ ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് തരാം. എന്റെ മകനാണ് എനിക്ക് വലുത്. അതുവരെ നിങ്ങൾ ആ നെഗറ്റീവ് സാരിയും കാണിക്കരുത്. ഓക്കെ. Mr. Das. Documents. ബിസിനസ് ഡോക്യുമെന്റ്സ് കൈമാറ്റം ചെയ്യുമ്പോ മൂന്നാമതൊരാളിന്റെ കൊടുത്തയക്കാൻ പാടില്ല. അതാണ് ഞാൻ തന്നെ കൊണ്ടുവന്നത്. വെരി തോട്ട്ഫുൾ ഓഫ് യു ഇൻഡീഡ്. നെഗറ്റീവ്സ്? നെഗറ്റീവ്സോ? മിസ്റ്റർ ദാസ്, ഷിപ്പിംഗ് കമ്പനിയുടെ ഡോക്യുമെന്റ്സ് മാത്രമല്ല നിങ്ങളുടെ ജീവനും ഇപ്പോൾ എന്റെ കയ്യിലാണ്. ഞാനതിൽ ഒപ്പ് വച്ചിട്ടില്ല.
നിങ്ങളുടെ മുമ്പിൽ വെച്ച് ആകട്ടെ എന്ന് കരുതി. അതല്ല അതിന്റെ ഒരു ശരി. ഒപ്പിടണം. നെഗറ്റീവ്സോടെ പോക്ക് താഴെയിടാൻ പറയൂ. എ ബി സി പോലും പഠിക്കാതെ ഡിക്ഷണറി എഴുതാൻ ശ്രമിക്കരുത് മിസ്റ്റർ വീരേന്ദ്രനാഥ്. ഞാനിപ്പോ നിങ്ങളുടെ അതിഥിയാണ്. അതിഥികളെ യാത്ര അയക്കുമ്പോ കാറ് വരെ കൂടെ പോവുക അന്തസ്സുള്ള ആതിഥേയന്മാരുടെ കടമയാണ്. കമോൺ നടക്കണം. ആനന്ദ്, വായുടെ എന്റെ എല്ലാ സ്വപ്നങ്ങളും നീ തകർത്തു കളഞ്ഞല്ലോടാ. എന്റെ കാര്യം പോട്ടെ, നിന്റെ അച്ഛന്റെ ആത്മാവ് കരയുന്നു ഞാൻ കേൾക്കുന്നു. നിന്നെ പ്രസവിക്കാൻ വേണ്ടി മാത്രം ജനിച്ച നിന്റെ അമ്മയുടെ ആത്മാവ്. ഞാൻ എന്ത് ചെയ്യുന്ന അപ്പ പറയുന്നു? കൊലപാതകം ചെയ്തിട്ട് വന്ന് റാസ്കൽ. മരിക്കുന്നതുവരെ തല്ലണം. ഇതുവരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷേ എന്റെ ഉമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും. മീസിയ ഗ്രൂപ്പിലെ ഓരോരുത്തരെയും, അവരുടെ നേതാവ് അടക്കം. എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും പെറ്റമ്മയേക്കാൾ സ്നേഹത്തോടെ എന്നെ വളർത്തിയ എന്റെ ഉമ്മയാണ് അവർ കൊന്നത്. അതിന് ഞാൻ അവരോട് പ്രതികാരം ചോദിക്കും. ഭ്രാന്ത് പറയരുത്. പപ്പയ്ക്കത് ഭ്രാന്തായിരിക്കും. കാരണം കൊന്നത് പപ്പയുടെ സ്നേഹിതന്മാരല്ലേ. പപ്പയോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പപ്പ ഒന്നും ചെയ്തില്ല. പപ്പയ്ക്ക് എന്താ അവരെ ഭയമാണ്? എന്തിന് ഭയപ്പെടണം? പപ്പ എന്താ കള്ളനാണ്, കൊള്ളക്കാരനാണ്, കരിഞ്ഞന്തക്കാരനാണ്, അതോ കള്ളക്കടത്തുകാരനാണ്? അനാവശ്യം പറയരുത്. ഇല്ല, ഇനി പറയില്ല. പ്രവർത്തിക്കേ ഉള്ളൂ. എന്തിനാണ് എന്നെ ഉടനെ വരാൻ പറഞ്ഞത്? രാജുവിനെ കൊന്ന കൊലയാളി ആരെന്ന് കണ്ടുപിടിച്ചു. ആരാണ്? നിങ്ങളുടെ ഗ്രാൻഡ്സൺ ആനന്ദ്. അല്ല, അവനത് ചെയ്യില്ല. അതിന് തെളിവുകളുണ്ട്. എന്താണ് അതിന് തെളിവ്? തെളിവുകൾ എന്തുമായിക്കൊള്ളട്ടെ, മീസിയ ഗ്രൂപ്പിനെ തകർക്കാൻ ഒരുങ്ങുന്നവർക്കെല്ലാം നാം കൊടുക്കുന്ന ഒരു ശിക്ഷയുണ്ടല്ലോ, മരണം. ഇല്ല, എന്റെ മോൻ രാജുവിനെ കൊന്നിട്ടില്ല. നിങ്ങളുടെ രക്തമല്ലേ അവൻ കൊലപാതകം ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ തറപ്പിച്ചു പറയാൻ കഴിയും? എനിക്കതറിയാം. എന്റെ രക്തമായതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ അച്ഛന്റെ അച്ഛനാണ്. കൂടുതൽ സംസാരിക്കണ്ട, നിങ്ങൾ ചെയർമാനോട് സംസാരിക്കുന്നത് ഓർക്കണം. ഞങ്ങൾ നിങ്ങളെ ചെയർമാൻ സ്ഥാനത്ത് നീക്കം ചെയ്തു. പുതിയ ചെയർമാനെ ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ദാസ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും സീറ്റിലിരിക്കാം. ചെയർമാന്റെ സീറ്റിലിരുന്നേ ഞാൻ ശീലിച്ചിട്ടുള്ളൂ. എടാ, എന്റെ നിഴലിന്റെ മുന്നിൽ പോലും നിൽക്കാൻ ധൈര്യപ്പെടാത്ത നീയൊക്കെ എന്റെ നേർക്ക് ശബ്ദം ഉയർത്തുന്നു അല്ലേ? നിനക്കൊക്കെ എന്റെ മോനെ കൊല്ലണം. ഈയിരിക്കുന്ന ചെയർമാൻ അടക്കം നിന്റെയൊക്കെ സഹശരീരങ്ങൾക്ക് മുമ്പിൽ ഞാൻ മരിച്ചു വീണാലും എന്റെ മോന്റെ ചുവരൽ സ്പർശിക്കാൻ നിനക്കൊന്നും കഴിയില്ല. യൂസഫ്, ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ആനന്ദ് നമ്മുടെ കൈവിട്ടു പോയാൽ ഒരുപക്ഷെ എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് വരും. ഓരോരുത്തർക്കും അവരവരുടെ ലക്ഷ്യങ്ങളാണല്ലോ വരുന്നത്. നിങ്ങൾ എന്തുകൊണ്ടും വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. ആനന്ദിന് ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണം നിർബന്ധമാണെങ്കിൽ, നിങ്ങൾക്ക് മുതൽ താല്പര്യമുണ്ടെങ്കിൽ ഞാനെതിർ കേൾക്കുന്നില്ല. ഈ ലോകത്ത് എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവൻ നിന്നിൽ പിറന്നവനാണ്. സ്നേഹം എന്താണെന്ന് ഞാൻ പഠിച്ചത് എന്ന് നിന്നിൽ നിന്നാണ്. ആ നീ കൂടി എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ ജീവിച്ചിരിക്കില്ല. യൂസഫ്, ഞാൻ നിന്റെ പഴയ ബാലുവാണടാ. നിന്നെ വേദനിപ്പിക്കുന്നല്ലടാ ഞാൻ ഈ കല്യാണം നടത്തിപ്പോകുന്നത്. നമ്മുടെ മോന് ആ പെൺകുട്ടിയുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയതുകൊണ്ടാണ്. നീ നാളെ തന്നെ ആ പെണ്ണിന്റെ വീട്ടിൽ പോയി അവരുമായി സംസാരിച്ച് ആ കല്യാണം ഉറപ്പിച്ചു. ഡെയ്സിയും ആനന്ദും തമ്മിലുള്ള വിവാഹത്തിന് അവന്റെ പപ്പ സമ്മതിച്ചു. കല്യാണം എന്ന് നടത്തണമെന്ന് തീയതി നിശ്ചയിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ് ദാസ്. അവന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ മുഖത്തൊരു സന്തോഷവും കാണുന്നില്ലല്ലോ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഈ കല്യാണം നടക്കില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിക്കാത്തതെന്ന് എനിക്കറിയണം. എന്റെ മോളെ ഒരു കള്ളക്കടത്തുകാരന്റെ മോന് കല്യാണം കഴിച്ചു കൊടുക്കില്ല. അത് തന്നെ കാരണം. ഏ, അനാവശ്യം പറയരുത്. അവനെന്റെ ചങ്ങാതിയാ. നല്ലവണ്ണം അധ്വാനിച്ചാണ് അവൻ ഈ നിലയിലെത്തിയത്. 12 വർഷം അയാളുടെ ഡ്രൈവറായിരുന്ന എന്നോടാണോ നിങ്ങൾ പറയുന്നത്? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനാണ് അയാൾ. നിങ്ങൾക്കറിയാമോ അയാൾ ഒരു ഇന്റർനാഷണൽ സ്മഗ്ലറാണ്. കള്ളക്കടത്തുകാരൻ അയാളെ പോലീസ് വേട്ടയാടിയപ്പോ എന്റെ ജീവൻ പണയപ്പെടുത്തിയാണ് പോലീസിന്റെ വലയിൽ നിന്ന് ഞാൻ അയാളെ രക്ഷിച്ചത്. പോലീസ് എന്നെ പിടിച്ച് ജയിലിലടച്ചപ്പോ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അയാളുടെ കാല് പിടിച്ചപേക്ഷിച്ച് ഇവിടെ ഒരു പട്ടിയെ പോലെ അയാൾ അവിടെ നിന്ന് മാറ്റിയിറക്കി. എന്റെ ജീവിതം തകർന്നു പോകട്ടെ. എന്റെ മോളെയും അവന്റെ ആൾക്കാരെ വെച്ച് നശിപ്പിക്കാൻ നോക്കി. ഭാഗ്യത്തിന് ഏതോ ഒരു വലിയ മനുഷ്യൻ ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ ജീവിതം തന്നെ നശിക്കുമായിരുന്നു. ബാലു, നീ പോയ കാര്യം എന്തായി? എടാ, എന്റെ അമ്മ എങ്ങനെയാടാ മരിച്ചത്? നീ എന്താ എന്നോടങ്ങനെ ചോദിച്ചത്? നിനക്കറിയാം. എനിക്കറിയില്ല. എന്നാ എനിക്കറിയാം. ആരാ നീ? യൂസഫ്, നീ എന്തായി പറയുന്നത്? എടാ, നിനക്ക് ചങ്കിത്തൊട്ട് പറയാമോ എന്റെ ആമിനയുടെ മരണത്തിൽ നിനക്ക് പങ്കില്ലെന്ന്? നിനക്ക് ഭ്രാന്തുണ്ടോ? എനിക്കല്ലടാ ഭ്രാന്ത്, നിനക്കാണ്. പേപ്പട്ടിയെ പോലെ ഓടി നടന്ന് നാട് മുഴുവൻ വെട്ടിപ്പിടിച്ച് നടക്കുന്ന നിനക്കാണ് ഭ്രാന്ത്. എടാ, സ്നേഹിച്ചവനെ ചതിച്ച പാരമ്പര്യം ഇസ്ലാമിനില്ലടാ. യൂസഫ്, നീ ഒരു കള്ളക്കടത്തുകാരനാണെന്ന് എനിക്കിന്നാണ് മനസ്സിലായത്. ഒരു സത്യം കൂടി നീ മനസ്സിലാക്കി. ഞാൻ കള്ളക്കടത്തുകാരനായെങ്കിൽ അതെനിക്ക് വേണ്ടി ആയിരുന്നില്ലടാ. എടാ, നിന്റെ ഈ വളച്ചയുടെ പിന്നിൽ എത്ര പാവപ്പെട്ടവരുടെ കണ്ണീരുണ്ടടാ. സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിച്ച് എന്റെ ആമനോട് നീ ഇത് ചെയ്തല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ ഈ കനക കൊട്ടാരവും പണവും പ്രതാവും ഒക്കെ ഈ യൂസഫിന് പുല്ലാണടാ.
ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ മയ്യത്തായി എന്റെ ആമൻ എന്നോട് പൊറുക്കില്ല. യൂസഫ്, എന്റെ ആമനെ കൊന്നവന്റെ കഴുത്തെടുക്കാതെ ഞാൻ തിരിച്ചു പോകുന്ന കണ്ടിട്ട് നിനക്ക് അത്ഭുതം തോന്നല്ലേ? ഒരുമിച്ചുണ്ട് ഒരേ പായിലുറങ്ങിയ ചങ്ങാതിയുടെ കഴുത്ത് വെട്ടാൻ യൂസഫിന്റെ കൈ പൊങ്ങില്ലടാ. ഒന്ന് നീ ഓർത്തോ, എന്റെ ആമനെ പിടിച്ചുകൊണ്ടുപോയ എല്ലാ ഇബിലീസുകളോടും ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ജൂസഫ് അല്ലടാ. യൂസഫ്, നിന്നോട് ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ഒരു നിമിഷം ഈ വീട്ടിൽ നിന്നുകൂടാ. കാരണം എന്റെ പപ്പ ഒരു വലിയ മനുഷ്യനാണെന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്തെല്ലാം മനസ്സിലായി? നിങ്ങളൊരു ഇന്റർനാഷണൽ സ്മഗ്ലർ ആണെന്ന്. യെസ് മൈ ഡിയർ സർ. മിസിയ ഗ്രൂപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കള്ളക്കടത്തുകാരുടെ കുപ്രസിദ്ധമായ സംഘടന. ഞാനതിന്റെ ചെയർമാനായിരുന്നു. ആനന്ദ്, പോകരുത്. പോകും. കള്ളക്കടത്തും കരിഞ്ചന്തയും നടത്തി പടുത്തുകൊടുത്ത് ഈ മഹാസൗദത്തിൽ ഇനിയും ഞാൻ നിന്നാൽ ശ്വാസം മുട്ടി മരിച്ചു. നിന്നെ ഞാൻ തടയുന്നില്ല, പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. അതുകൂടി കേട്ട് കഴിഞ്ഞ് നിനക്ക് പോകാനാണ് തോന്നുന്നതെങ്കിൽ പോ. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. കേൾക്കണം. ഞാൻ എങ്ങനെ കള്ളക്കടത്തുകാരനായി, എന്തിന് കള്ളക്കടത്തുകാരനായി എന്ന് നീ അറിയണം. ഞാൻ അനുഭവിച്ച ദുഃഖങ്ങൾ, നിന്നെ വളർത്തി ഈ നിലയിലാക്കാൻ നിന്റെ പപ്പ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിനക്കറിയില്ല മോനെ. ഈ ലോകത്ത് മാന്യമായി ജീവിക്കാൻ എത്രയോ തൊഴിലുണ്ട് പപ്പ. കൂലിപ്പണിയെടുത്തിട്ടെങ്കിലും പപ്പയ്ക്ക് എന്നെ പുറത്തമായിരുന്നു. ഈ ലോകത്ത് ജീവിക്കാനല്ലേ? ഈ ലോകത്തിന്റെ തനിനിറം നിനക്കറിയില്ല. അറിയാൻ ഞാൻ അനുവദിച്ചിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മുമ്പിൽ നിന്ന് നീ ഈ ആദർശം പ്രസംഗിക്കുമായിരുന്നില്ല. സത്യസന്ധനും ആദർശധീരനുമായ ഒരു കസ്റ്റംസ് ഓഫീസറായിരുന്നു നിന്റെ അച്ഛൻ. ഒരു കള്ളക്കടത്ത് സംഘത്തെ പിടികൂടാൻ പോയി അവനെ ഒരു പട്ടിയെപ്പോലെ അവർ തല്ലിച്ചതച്ച് കൊന്നിട്ടും പാവപ്പെട്ട എന്റെ മോനായി പോയതുകൊണ്ട് ഒരു അന്വേഷണത്തിന് പോലും ഇവിടുത്തെ നിയമം കൂട്ടാക്കിയില്ല. വില കൊടുത്താലേ നീതി ലഭിക്കൂ എന്ന് ബോധ്യമായപ്പോ അതിനുവേണ്ടി പണമുണ്ടാക്കേണ്ടതിന്റെ ആവശ്യമായി തീർന്നു. തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കാം. അല്ലടാ, നിന്നെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ പരക്കം പാഞ്ഞിരുന്ന ഞാൻ, എന്റെ മകന്റെ മകൻ നീ ഒരു കോടീശ്വരനാകണമെന്ന് ആഗ്രഹിച്ചു. അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ തെറ്റേത് ശരിയേതെന്ന് നോക്കാൻ സമയം കിട്ടിയില്ല. എന്നെ കോടീശ്വരനാക്കുന്നതിലും ഭേദം, കഴുത്ത് ഞെരിച്ച് കൊല്ലണമായിരുന്നു അല്ലേ? കൊല്ലമായിരുന്നു, പക്ഷേ എന്റെ ജീവൻ നിന്റെ ഉള്ളിലായിരുന്നു. നിന്നെ കൊന്നിരുന്നെങ്കിൽ ഞാനും മരിച്ചു പോകുമായിരുന്നു. ഇതിലും ഭേദം അതായിരുന്നു. ഒരു കള്ളക്കടത്തുകാരന്റെ കൊച്ചുമോനെന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. എന്നെ വേദനിപ്പിക്കരുത് മോനെ. നിന്റെ അച്ഛൻ എന്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോ എന്റെ നെഞ്ച് തകർന്നെങ്കിലും ഞാൻ പതറിയില്ല. നിന്റെ അമ്മ നിന്നെ ഒരു നോക്ക് കാണാതെ, നിന്റെ ആദ്യത്തെ കരച്ചിൽ പോലും കേൾക്കാതെ എന്നെയും നിന്നെയും വിട്ടു പോയപ്പോഴും ഞാൻ പതറിയില്ല. പക്ഷേ നീ ഈ വേദന താങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വരും. ഇനിയും ഈ പപ്പ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് പോകാം. ആനന്ദ്, നീ പോ. ഈ വയസ്സിന്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്തായിരുന്നു ഒരു ദിവസം നീ മനസ്സിലാക്കും. അന്ന് ഈ പപ്പയെ അന്വേഷിച്ച് നീ വീണ്ടും വരും.
പാപ്പ ഞങ്ങൾ യാത്ര ചെയ്യാൻ വന്നാണ് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എങ്ങോട്ടേക്ക് എനിക്കെല്ലാം എന്റെ ഉമ്മയും ബാപ്പയുമായിരുന്നു എന്റെ ഉമ്മ പോയി ഇനി ബാപ്പ മാത്രമേ ഉള്ളൂ ബാപ്പയോട് പറഞ്ഞിട്ട് പോകാനാണ് ഞങ്ങൾ വന്നത് അങ്ങനെ അങ്ങ് പോയാലോ ഇതാ നിന്റെ ഭാര്യയെ കൊല്ലിച്ചത് ആരാണെന്ന് നിനക്കറിയണ്ടേ ഞാൻ എടാ ദ്രോഹി എന്തിനാണ് അങ്ങനെ ചെയ്തെന്നറിയാമോ നിന്നെയും ബാലുവിനെയും തമ്മിൽ തെറ്റിക്കാൻ മിസ്റ്റർ ദാസ് ഇന്നലെ മീസിയ ഗ്രൂപ്പിന്റെ കോൺഫറൻസ് ഹാൾ വെച്ച് നിങ്ങൾ എന്നെ ചലഞ്ച് ചെയ്തു പോയില്ലേ നിങ്ങളുടെ കൊച്ചുമോനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് എന്നാൽ എനിക്കത് സാധിച്ചു ആനന്ദിനെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങും അന്വേഷിച്ചു പോണ്ട അവനിപ്പോ എന്റെ അടുത്ത് തന്നെ ഉണ്ട് അതിഥിയായിട്ടല്ല തടവുകാരന് മീസിയ ഗ്രൂപ്പിന്റെ നിയമം അനുസരിച്ച് ആനന്ദിനെ കൊല്ലേണ്ടതാണ് പക്ഷേ നിങ്ങളോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല അതെ നിങ്ങൾക്ക് ആനന്ദിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹാർബറിലുള്ള എന്റെ കപ്പൽ വരിക അവൻ അവിടെയുണ്ട് നിങ്ങൾക്ക് അവനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യാം മറ്റൊരു കാര്യം പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങളുടെ സകല സ്വത്തുക്കളുടെയും ഡോക്യുമെന്റ് കൂടെ കൊണ്ടുപോരാൻ മറക്കണ്ട മിസ്റ്റർ ദാസ് ഈ വീരേന്ദ്രൻ ആഗ്രഹിച്ചതൊന്നും ഇന്ന് വരെ ലഭിക്കാതെ പോയിട്ടില്ല ആ പിന്നെ ഒരു പ്രത്യേക കാര്യം അന്ന് നെഗറ്റീവ്സ് വാങ്ങിക്കാൻ വന്നപ്പോൾ ഒരു കയ്യാങ്കളി കാണിച്ചില്ലേ അത് ആവർത്തിക്കണം അഥവാ ആവർത്തിച്ചാൽ നിങ്ങളുടെ കൊച്ചുമോന്റെ ശവശരീരം അറബിക്കടലിൽ ഒഴി നടക്കുന്നത് കാണേണ്ടി വരും ആനന്ദിന്റെ ബാപ്പയെ ആ ദ്രോഹികൾ കൊന്നു Thank you.
You bloody stupid youngster. What did you think of me? വീരേന്ദ്രനെ തകർക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ഒരു വിപ്ലവകാരി. എടാ, നിന്റെ തന്തയുണ്ടല്ലോ, കസ്റ്റംസ് ഓഫീസർ മോഹൻ. അവൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാണോ നീ? ഓടി പയ്യൻ, നിന്നെ അന്വേഷിച്ച് ദാസ് വരൂ. ഇപ്പൊ നിന്റെ തന്തയുടെ തന്ത. നിങ്ങൾ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ മകനെ ഒന്നും ചെയ്യരുത്. നിങ്ങളിവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങൾ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എന്റെ മകനെ എനിക്ക് വിട്ടുതന്നാൽ മതി. അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. പപ്പ, എനിക്ക് വേണ്ടി എന്റെ മുമ്പിൽ കീഴടങ്ങരുത്. എന്റെ ബാപ്പയെ കൊന്നത് ഇവനാണ്. നിന്റെ ബാപ്പയെ മാത്രമല്ല, നിന്റെ ഉമ്മയെ കൊന്നതും എന്റെ ബ്രെയിനാ. മിസ്റ്റർ ദാസ്, മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. കസ്റ്റംസ് ഓഫീസറായിരുന്ന നിങ്ങളുടെ മകനെ കൊന്ന കൊലയാളിയെ തേടി ജീവിതകാലം മുഴുവൻ നിങ്ങൾ അലയുകയായിരുന്നില്ലേ? അവനെ കൊന്നത് ആരാണെന്നറിയണ്ടേ? ഞാൻ ഇപ്പോ എന്റെ കൊച്ചുമോനാണ് എന്റെ ലക്ഷ്യം. അവന് വിട്ടുതരൂ. ഇതാ ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റ്സ് സൈൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്റെ മോനെ എനിക്ക് വിട്ടുതരൂ, എന്നിട്ട് ഡോക്യുമെന്റ്സ് തരാം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്നെ കബളിപ്പിച്ചു. ഇത്തവണ എങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. മൈക്കൽ, പരിശോധിക്കൂ. അവനെ താഴെ ഇറക്ക. ഇതാ ഡോക്യുമെന്റ്സ്. മൈക്കിൾ, ഇത് വാങ്ങി ഒറിജിനൽ ആണ്, വായിച്ചു നോക്ക. ലോകം കുറെ കണ്ടവനാണ് ഈ ദാസ്. എന്നെ തോൽപ്പിക്കാമെന്ന് നീ വിചാരിച്ചു അല്ലേ? മോനെ, വേഗം രക്ഷപ്പെട്. രക്ഷപ്പെടാനോ? എന്റെ ബാപ്പയെ കൊന്നത് ഇവനാണ്. Thank you.
അയ്യോ നിന്നെ ഒന്നും ചെയ്യരുതല്ലേടാ. എടാ നീ എന്റെ കുടുംബം തകർത്തു, എന്റെ പൊന്നുമോനെ പട്ടിയെ കൊല്ലും പോലെ ചതച്ചു കൊന്നു. മീൻ പിടിച്ച് മാനമായി മനസമാധാനമായി കഴിഞ്ഞിരുന്ന എന്നെ ഒരു കള്ളക്കടത്തുകാരനാക്കി, നാട്ടിന് കൊല്ലാത്തവനാക്കി. പോരാ, നിനക്ക് മതിയായില്ല. നീ എന്റെ യൂസുഫിനെ അവന്റെ ഭാര്യയെ കൊന്നു. ഇപ്പോ എന്റെ കുടുംബത്തിന്റെ അവസാന കണ്ണി എന്റെ കൊച്ചുമോൻ അവന്റെ ചോര കൂടി കുടിക്കുന്ന പട്ടി. Papa.